ഗംഗാജലത്തിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യമില്ലെന്നാണ് പഠനം പറയുന്നത്. കൊറോണയുടെ രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ പോലും ഗംഗാജലം വൈറസ് സാന്നിധ്യമില്ല എന്ന് തന്നെയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയും ലക്നൌവിലെ വാരാണസി ബിർബൽ സാംഖി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസും ചേർന്ന് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ലക്നൌവിലെ ഗോമതി നദിയിലടക്കം കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട് വരുന്നത്. ബിർബൽ സാംഖി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ് തന്നെയാണ് ഗോമതി നദിയിലെ ജലത്തിലെ കൊറോണ വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. മെയ് മാസത്തിൽ ഗംഗാനദിയിൽ കോവിഡ് ബാധിതരുടെ മൃതദേഹം ഒഴുക്കിയതിന് പിന്നാലെ വ്യാപകമായ ആശങ്കയും പടർന്നിരുന്നു. ഇതോടെയാണ് സംയുക്ത സംഘം ഗംഗാനദിയിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മെയ് 15 മുതൽ ജൂലൈ 3 വരെ 7 ആഴ്ചയിൽ സംഘം ഗംഗാനദിയിലെ ജല സാമ്പിളുകൾ പരിശോധിച്ച് പരിശോധന നടത്തിയിരുന്നു. സാമ്പിളുകൾ ഒരേ സമയത്താണ് ശേഖരിച്ചതെന്നും സംഘാംഗമായ പ്രൊഫസർ ചൌബേ പറയുന്നു. ഗംഗാ യമുന നദികളിൽ കോവിഡ് രോഗികളുടെ മൃതദേഹം ഒഴുക്കിയെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു ഈ പരിശോധന. RT-PCR ടെസ്റ്റ് നടത്തി RNA വേർതിരിച്ച് നടത്തിയ പരിശോധനാ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട്. ശേഖരിച്ച ഒരു സാമ്പിളിൽ പോലും കൊറോണ വൈറസിന്റെ RNA കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പഠനം വിശദമാക്കുന്നത്. ഗംഗാജലത്തിൽ വൈറസുകളെ നിർവീര്യമാക്കുന്ന സ്വാഭാവിക സാന്നിധ്യമുണ്ടെന്നാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പ്രൊഫസർ V.N. Misra ടൈംസ് ഓഫ് ഇന്ത്യയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടർ പഠനം നടത്തുമെന്നാണ് സംഘാംഗങ്ങൾ പറയുന്നത്.